ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ 100 ഗ്രാം ബട്ടർ എടുത്തേണ്, പിന്നെ ഒറിഗാനോ 1 ടീസ്പൂൺ വേണം, പിന്നെ ഒരു 10-15 കാഷ്യൂ നട്ട് ഞാൻ കുതിർത്ത് വെച്ചതാണ്, അപ്പം അതും വേണം. ഒരു 4 മീഡിയം സൈസ് തക്കാളി വേണം, പിന്നെ ഒരു 3 മീഡിയം സൈസ് വല്യുള്ളി വേണം, പിന്നെ ബോൺലെസ് ചിക്കൻ ഒരു 400 ഗ്രാമിന് ബോൺലെസ് ചിക്കനും. അപ്പോൾ ഇനി ബട്ടർ ചിക്കൻ്റെ അവസാനത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അമുലിൻ്റെ ഫ്രഷ് ക്രീമോ എടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, പിന്നെ കുറച്ച് മല്ലിയിലി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കന് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ആദ്യം മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പം അതിനുവേണ്ടി നമുക്ക് ഈ ചിക്കനിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്നത് നല്ലോണം മസാല മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടോ നല്ലോണം നമ്മുടെ ചിക്കനിൽ മസാല നല്ലോണം ഒന്ന് നല്ല ഭാഗത്തേക്കൊന്ന് മിക്സാക്കി വെച്ചിട്ട് 1-10 മിനിറ്റ് അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത ബട്ടറിൻ്റെ പകുതി ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ നല്ലോണം മെൽട്ടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച ആ ചിക്കന് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റവ് എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം, അധികം തീ വെക്കണ്ട. എന്താ വെച്ചാൽ നമ്മളിത് ഒരു ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഒരു ഷാലോ ഫ്രൈ ആണ്. എന്നാലും അധികം ഇങ്ങനെ ക്രിസ്പി ആവാണ്ട ഒരു മീഡിയം, നമുക്കത് നല്ലോണം ചിക്കന് കുക്കായി കിട്ടണം. അപ്പോൾ സിമ്മായിട്ട് ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മതി. അപ്പോളെ അതിലൊരു ചിക്കനിൽ നല്ലൊരു ജ്യൂസി ആയിട്ട് നമുക്ക് ബട്ടർ ചിക്കനെ കഴിക്കുമ്പോൾ ചിക്കന് നല്ല ക്രിസ്പി ഒന്നും ആവാതിരുന്നാലാണ് ആ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ച് ഇനി അത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് ഇതുമാതിരി ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എല്ലാം നമുക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി അടച്ച് വേവിക്കണം. നമ്മൾ എല്ലാ ചിക്കനും ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഈ പാനൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി കുക്കായിട്ട് എടുക്കാം, എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളൊന്നും കൂടി അത് മൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം ശരിയായിട്ടുണ്ട്, 2 ഭാഗവും നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു വേറൊരു പാത്രത്തിലേക്ക് ആ ചിക്കന് മാത്രം എടുത്ത് മാറ്റാം. അപ്പോൾ സിമ്മിൽ തന്നെ ആയിരിക്കണം, അടുപ്പ് ഫ്ലെയിം കൂട്ടാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചിട്ട് അത് കോരിയെടുക്കും. ചിക്കനെല്ലാം മാറ്റി കഴിഞ്ഞു. ഇനി നമ്മളതിൽ ബാക്കി വെച്ച ബാക്കി ബട്ടർ കൂടി അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒരു പച്ചമണം മാറി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് വല്യുള്ളി കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. നന്ന ചെറുതാക്കിയൊന്നല്ല, അത്യാവശ്യം വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തത്. എന്താ വെച്ചാൽ ഇത് മിക്സിയിലിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഉള്ളി നൈസാക്കി കട്ട് ചെയ്യൊന്നും വേണ്ട. ഉള്ളിയും തക്കാളിയൊക്കെ നമുക്കൊരു ഒരു മീഡിയം സൈസിൽ കൊത്തി അരിഞ്ഞ് വെച്ചാൽ മതി. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം. ഉപ്പ് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് താളി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിട്ട് കൊടുത്ത ഉള്ളിയൊക്കെ നമ്മൾ ബട്ടറിൽ കിടന്നിട്ട് നല്ലോണം വാടി തളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച 4 തക്കാളിയാണത്. അപ്പോൾ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാല ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മസാല ചേർക്കുമ്പോൾ കശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്.
അപ്പം ബട്ടർ ചിക്കന് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂണ് കശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണാടുന്നത് ഞാൻ ചെറിയ ടീസ്പൂണായതുകൊണ്ട് ഒരു 3 പ്രാവശ്യം ഇടേണ്ടി വരും. അപ്പോൾ 2 ടീസ്പൂണ് നിങ്ങളിട്ടാൽ മതി. അപ്പം നമ്മൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് കശ്മീരി ചില്ലിയും പിന്നെ 1 ടീസ്പൂണ് പെരിഞ്ചീരകവും 1 ടീസ്പൂൺ തന്നെ ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തുനിന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അത് അടച്ച് വെച്ച് തക്കാളിയൊക്കെ ഒന്ന് കുക്കായി കിട്ടണ്ടേ. അപ്പം നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ ഈ രൂപത്തിലാക്കിയെടുക്കാം. ഇനി അടുപ്പ് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വിടാം. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാറി തണുത്തതിൻ്റെ ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ മിക്സിയിൽ അത് ഒഴിച്ച് നമ്മൾ നല്ലോണം അരച്ചെടുത്ത് വന്ന് ഇനി നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പ് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സീൻ്റെ അകത്ത് പറ്റി പിടിച്ചിരുന്ന ആ അരപ്പൊക്കെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്ന് നല്ലോണം ഒന്ന് തിള വന്ന് തുടങ്ങട്ടെ. അപ്പോൾ തിള വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒറിഗാനോ 1 ടീസ്പൂണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചിക്കനും അതിൽ നന്നായിട്ട് കിടന്നിട്ട് ഒന്ന് തിളച്ച് സ്റ്റൗ നമ്മൾ എപ്പോഴും സിമ്മിൽ വെക്കണം. അപ്പോൾ ലോ ഫ്ലെയിമാണ് ഇതിന് മസ്റ്റ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് അതിലൊന്ന് ചിക്കൻ ഒന്ന് തിളക്കണം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ കൂട്ടിൽ അണ്ടിപ്പരിപ്പ് ഇട്ടതുകൊണ്ട് അടിയിൽ പറ്റി പിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കന് ആ മസാലക്കൂട്ടിലൊക്കെ കിടന്നിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ പണി നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് കിട്ടാവുന്ന സാധനങ്ങളും തന്നെയാണ്, ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ആ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ, പ്രത്യേകിച്ച് നമ്മുടെ വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ അവസാനം ചെയ്യാൻ വെച്ചൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പം ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് മല്ലിയിലയും തൂക്കി കൊടുത്തിട്ട് നല്ല ഗാർണിഷൊക്കെ ചെയ്തിട്ട് നമുക്ക് വിളമ്പി വെക്കാം. അപ്പോൾ കൊതിയൂറുന്ന നല്ല, നിങ്ങളെ കൊതിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷുമായി ഞാൻ അടുത്ത പ്രാവശ്യം വരാം. ഓക്കെ, താങ്ക്സ്.